എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നാടൻ സ്റ്റൈലിലുള്ള ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ രുചിയേറിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉള്ളിക്കറിക്കുള്ള തേങ്ങയുടെ കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായി ചൂടായ പാനിലേക്ക് കാൽ കപ്പ് ചിരവിയ തേങ്ങ ചേർക്കുക. അപ്പോൾ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എണ്ണയില്ലാതെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് അല്പം കറിവേപ്പില, 3 വറ്റൽ മുളക്, പിന്നെ 4-5 ചെറിയ ഉള്ളിയും, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങയുടെ കളറൊക്കെ മാറി പൊടികളൊക്കെ മൂത്ത് വരണം. അതിനുശേഷം മിക്സിയിൽ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം. അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം കറിച്ചട്ടി ചൂടാക്കുക. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ അല്പം ഉലുവ, കറിവേപ്പില, 3-4 പച്ചമുളക് നെടുകെ കീറിയതും, പിന്നെ 8-10 ചെറിയ ഉള്ളിയും ചേർത്ത് എണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഈ ഒരു കറിക്ക് സവോള ചേർക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് നൽകുക. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ പുളിവെള്ളവും പിന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. കറി തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉഴുന്ന് ദോശക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.